പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കിയ ആരോഗ്യവകുപ്പ്. അനധികൃത അവധിയിലുള്ളവർക്ക് തിരികെ എത്താൻ നിർദ്ദേശം. ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് ആരോഗ്യവകുപ്പ്. അവധിയിലുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ അടുത്ത 5 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശം നൽകി. സുനിഷ യെല്ലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ, ഗുഡ് ഈവനിംഗ്. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്, പ്രത്യേകിച്ചും പകർച്ചവ്യാധി ഇങ്ങനെ പെരുകുന്നത്, അതിൽ ജീവൻ പൊലിയുന്നത് നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞ് ഇപ്പോൾ അടിയന്തര നടപടി ഉണ്ടാവുകയാണ് ആരോഗ്യവകുപ്പിൽ നിന്ന്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുജയ, അത് തന്നെയാണ്. ആ പകർച്ചവ്യാധി, മഴ കനത്തു തുടങ്ങി, അതുപോലെ തന്നെ പകർച്ചവ്യാധിയും പടരുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഇപ്പോൾ മന്ത്രി ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത്, ചില ഡോക്ടർമാരെങ്കിലും അല്ലെങ്കിൽ ചില ആരോഗ്യ പ്രവർത്തകരടക്കം അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നൊരു നിർദ്ദേശം ആരോഗ്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഈ പകർച്ചവ്യാധി അടക്കം തടയാനായി ഒരു വലിയ രീതിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഏകോപനത്തോടുള്ള പ്രവർത്തനം തുടരുന്നു. എന്നാൽ മറുഭാഗത്ത് അനധികൃതമായി തന്നെ ഇത്തരത്തിൽ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സ്ഥിതി ചില ജീവനക്കാരെങ്കിലും കാണിക്കുന്നു. അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നത് തന്നെയാണ് മുന്നറിയിപ്പായി ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്നത്. കൃത്യമായി അനധികൃത അവധിയിലുള്ളവരോട് തിരിച്ചെത്താൻ ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്, നിയമപരമായ നടപടികൾ സ്വീകരിച്ച് പിരിച്ചുവിടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ തുടരുകയാണെങ്കിൽ നടത്തുമെന്നൊരു കർശന താക്കീത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത്. ഇവരോട് കൃത്യമായി ജില്ലകളിൽ അനധികൃതമായി അവധിയിലുള്ളവരുടെ പേര് 5 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യണമെന്നതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ആവശ്യമില്ലാതെ അവധിയെടുത്തവരോട് ഒരാഴ്ചക്കകം തന്നെ ജോലിയിൽ പ്രവേശിക്കണമെന്നുള്ള ഒരു പൊതു അറിയിപ്പ് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അവർ വരുന്നത് എങ്ങനെയാണോ, വരാത്തവർക്കെതിരെ ഏത് രീതിയിലുള്ള നടപടിയെടുക്കാമോ എന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ ഓഫീസർമാർക്കും തീരുമാനിക്കാമെന്നതടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അനധികൃത ഹാജരില്ലായ്മ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ പലരും വിട്ടുനിൽക്കുന്നത് ഈ പലപ്പോഴും ഈ ആരോഗ്യവകുപ്പിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഏകോപനത്തെ താറുമാറാക്കുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിലേതായാലും ഇങ്ങനെ അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാനുള്ള ഒരു നിർദ്ദേശം ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്നത്. സുജയ, ഓക്കെ. സുനിഷ യെല്ലൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, വെൽ ഡൺ എന്ന് നമ്മൾ പറയേണ്ടയിടത്ത് വെൽ ഡൺ എന്ന് തന്നെ പറയണം. കാരണം പ്രശ്നം ഉണ്ടായിട്ട് പരിഹരിക്കുകയല്ല, പ്രശ്നം ഉണ്ടാകാതെ നോക്കാനുള്ള ഇടപെടലാണ് ഒരു വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്.